നമസ്കാരം. ഗൾഫ് റൗണ്ട് അപ്പ് തുടങ്ങുന്നു. ലേബർ ക്യാമ്പിൽ നിന്ന് അരങ്ങത്തേക്ക് തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ പുതിയൊരു നാടകം രൂപമെടുത്തിരിക്കുകയാണ് ദുബായിൽ. 12 മണിക്കൂറിലേറെ നീളുന്ന ജോലി തിരക്കിനിടയിൽ പാതിരാത്രിയിൽ സമയം കണ്ടെത്തി പരിശീലനം നടത്തി അവർ നാടകവേദിയിൽ നിറഞ്ഞാടി. തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരിൽ പലരും ഒരു പങ്ക് നാടക നിർമ്മാണത്തിനായി മാറ്റിവെച്ചു. അങ്ങനെ അൽക്കൂസ് തിയേറ്റേഴ്സിൻ്റെ പേരിൽ ദി ബെറ്റ് വേദിയിലെത്തുമ്പോൾ അത് നാടക ലോകത്തിന് നൽകുന്ന പ്രതീക്ഷകൾ ഏറെ വലുതാണ്. പത്ത് ലക്ഷത്തോളം മലയാളികൾ UAE മാത്രമുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 60% തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. ലേബർ ക്യാമ്പ് തൊഴിലിടം, തൊഴിലിടം ലേബർ ക്യാമ്പ്, ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ലോകം. ആഘോഷവും സന്തോഷവുമെല്ലാം അന്യമായ കൂട്ടർ. ഞാൻ 10 വർഷത്തോളമായി ഇവിടെ ദുബായിൽ അഭിനയത്തോട് ഒരു ABCD അറിയാത്ത ഒരാളായിരുന്നു. ഞാനൊരു കമ്പനിയിൽ ഇപ്പോൾ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇവരുടെയൊക്കെ സപ്പോർട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് അത്ര ആഗ്രഹം കൊണ്ട്, അത് നമ്മുടെ മനസ്സിൽ വെച്ചാൽ അത്ര ആഗ്രഹം കൊണ്ട് ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു വേറൊരു ഫീലാണ്. ഒരു കാലത്ത് നാട്ടിൻപുറത്തെ വേദികളിലും കലോത്സവങ്ങളിലും താരമായി വിലസി ജീവിത സാഹചര്യം കൊണ്ട് കടൽ കടന്നവരാണ് ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ ഭൂരിപക്ഷവും. 45 ഡിഗ്രി ചൂടിൽ ജോലി ചെയ്യുമ്പോഴും മനസ്സിലെ അഭിനയത്തിൻ്റെ സ്വപ്നം നാടകരൂപത്തിൽ വേദിയിൽ സാക്ഷാത്കരിക്കുകയാണ് അൽക്കൂസ് ലേബർ ക്യാമ്പിലെ ഒരു കൂട്ടം തൊഴിലാളികൾ. അങ്ങനെ അൽക്കൂസ് തിയേറ്റേഴ്സ് ഒരുക്കുന്ന ഏറ്റവും പുതിയ നാടകമാണ് ദി ബെറ്റ്. ഞാൻ ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടിക്ക് മുകളിലൂടെ നടന്നു, അവിടെ നിന്ന് സൂര്യോദയം കണ്ടു. സായാഹ്നങ്ങളിൽ പ്രകാശം സമുദ്രത്തിനും ആകാശത്തിനും ഇടയിൽ വിലയം കൊള്ളുന്നത് ഞാൻ കണ്ടു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ ലേബേഴ്സും ഇവിടെ ദുബായിലുള്ള ആൾക്കാർ മൊത്തം തന്നെ ഒരു റാറ്റ് റേസിലാണുള്ളത്. കൃത്യസമയത്ത് രാവിലെ ജോലിക്ക് പോകുന്നു, പഞ്ചിങ് ആൻഡ് ഈവനിങ് പഞ്ച് ഔട്ട്. അവർ തിരിച്ചു വരുന്നു ലേബർ ക്യാമ്പിൽ. ഒരു ഒരു വളരെയധികം നോക്കി കഴിഞ്ഞാൽ ലേബർ ക്യാമ്പ് പല സ്ഥലത്തും നോക്കി കഴിഞ്ഞാൽ വളരെ അടുത്ത് കിടക്കുന്ന ബെഡുകളിലും ഇങ്ങനെ ചുരുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് ആൾക്കാർ. സോ അവരതിൽ തന്നെ ഒതുങ്ങിക്കൂടെയും അവർക്ക് ആകെയുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന നാട്ടിൽ സ്കൈപ്പ് കോളാവാം, യൂട്യൂബിൽ വീഡിയോസ് ആവാം, ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് തിരിച്ച് വീണ്ടും കിടത്തത്തില്ല. ഈ റാറ്റ് റേസിൽ തന്നെയാണ് അവർ. സോ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഇവരെ ഇടയിൽ ഒരുപാട് ഒരു പക്ഷേ സ്കൂൾ കലോത്സവത്തിലാവാം, കോളേജ് ഡേയ്സിലാവാം, ഇതൊക്കെ അടക്കി വെച്ച സാധനം പാഷനെ ഫോളോ ചെയ്യാൻ പറ്റാണ്ട് അവരുള്ളിൽ തന്നെ ഒതുക്കി കളയാം. സോ ഇതിന് നമ്മൾ ഒരു പരിധിയിലപ്പുറം ഈ നാടകവേദിയും കാര്യങ്ങളൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഹെൽപ്പർ, ഡ്രൈവർ, ടെക്നീഷ്യൻ തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവരാണ് നാടകത്തിൽ അഭിനയിച്ചത്. രംഗപടവും വേദികളുടെ സജ്ജീകരണവും ശബ്ദവും വെളിച്ചവുമെല്ലാം ഒരുക്കിയതും അഭിനേതാക്കൾ തന്നെ. വലിയ ആർഭാടമോ ധൂർത്തോ ഇല്ലാതെ ചുരുങ്ങിയ ചെലവിൽ മധുരമായൊരു നാടകം. ഗൾഫ് നാടുകളിൽ എന്തു പരിപാടി നടത്തിയാലും സ്പോൺസർ ചെയ്യാനെത്തുന്ന വൻകിട ചെറുകിട കമ്പനികളൊന്നും ഈ കലാകാരന്മാർക്ക് താങ്ങായി എത്തിയില്ല. അവരെ സമീപിച്ചു പോകാനുള്ള വഴികളും ഇവർക്കറിയില്ല. ഒടുവിൽ തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തുച്ഛമായ ശമ്പളത്തിൻ്റെ ഒരു പങ്കിട്ടാണ് നാടകം വേദിയിലെത്തിച്ചത്. ജോലി തിരിച്ച് റൂം ഇത് മാത്രം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവരെ ഒരു പർട്ടിക്കുലർ മൊമെൻ്റിൽ ഒരു നാടകം ചെയ്യുകയും ആ നാടകം ഒരു നാടകക്കൂട്ടം ഒരു നാടക പ്രവർത്തകന്മാരിൽ അംഗീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കര സെൽഫ് പ്രൗഡായി, വീണ്ടും നാടകത്തോട് ഭയങ്കര ഇൻട്രസ്റ്റായി. അവരൊരു ദിവസം റെക്കഗ്നേഷൻ കിട്ടുന്ന സമയത്ത് അവർക്കുണ്ടായ ഒരു സന്തോഷമില്ലേ, ആ ഒരു സന്തോഷത്തിനാണ് പിന്നെ വീണ്ടും നാടകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു പ്രചോദനമായിട്ട് മാറിയത്.
ആന്റണി ചെക്കോ എഴുതിയ ചെറുകഥയുടെ നാടകരൂപമാണ് ദി ബെറ്റ്. അജയ് അന്നൂർ സംവിധാനം ചെയ്ത നാടകത്തിലെ അഭിനേതാക്കൾക്കാവശ്യമായ അഭിനയ പാഠം പറഞ്ഞുകൊടുത്തത് നാഗാർജുൻ ശക്തിയാണ്. ജോലിത്തിരക്കുകൾ കഴിഞ്ഞുള്ള സമയങ്ങളിൽ തൊഴിലിടത്തോട് ചേർന്നുള്ള ക്യാമ്പുകളാണ് പരിശീലനത്തിന് വേദിയായത്. എന്തൊരു അലൗകികമായ ആഘാതമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇന്ന് എനിക്ക് അല്പം മദ്യപിക്കണം, എനിക്ക് അല്പം ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം. ആക്ച്വലി ഞങ്ങളെന്ന് പറഞ്ഞാൽ രാത്രി പണി കഴിഞ്ഞ് രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞ് രാത്രി പുലർച്ചെ 3 മണി വരെയൊക്കെ ഞങ്ങൾ റിഹേഴ്സൽ കണ്ടിന്യൂ 1 മാസം 1.5 മാസം ഉറക്കൊളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇത് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കണ്ട് സ്റ്റേജിൽ വന്ന് ആൾക്കാരെ കയ്യടി ഒരു അഭിനന്ദനമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു സന്തോഷം, മനസ്സിനൊരു സുഖം. ഇവിടെ വന്ന് വേറൊന്നും നമുക്കില്ല. ദൃശ്യാവിഷ്കാരത്തിന് കൊഴുപ്പേകാൻ തൊഴിലാളികളായ അഭിനേതാക്കളുടെ UAE ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുചേർന്നു. 1 മണിക്കൂർ നീളുന്ന നാടകത്തിൽ ആദ്യ 8 മിനിറ്റിൽ അവരും ഭാഗമാകുന്നു. അടുത്ത നാടകത്തോടുകൂടി ലേബർ ക്യാമ്പുകളിൽ നിന്ന് കൂടുതൽ കലാകാരന്മാരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണവർ. അൽക്കൂസിലെ ദി നാഷണൽ തിയേറ്ററിൽ തടിച്ചുകൂടിയ കാണികളിൽ നിന്നുയർന്ന കയ്യടി അവർക്ക് വെറും പ്രോത്സാഹനം മാത്രമല്ല, അതിജീവനം കൂടിയായിരുന്നു. പ്രതിരോധ കലയായ നാടകം ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന തങ്ങൾക്കു കൂടി വഴങ്ങുമെന്ന അതിജീവനം. അതുകൊണ്ട് തന്നെ അൽക്കൂസ് തിയേറ്റേഴ്സ് പ്രതീക്ഷയുടെ വലിയ വാതിലാണ് ഗൾഫിലെ കലാകാരന്മാർക്കും നാടകപ്രേമികൾക്കും മുന്നിൽ തുറന്നിടുന്നത്. ഈ പെരുത്ത ഭൂമിൻ്റെ ഉള്ളിലുള്ളിത് ഒരു ചെറിയ ഭൂമിയുണ്ട്. ആ ചെറിയ ഭൂമിയിൽ ഇത്തിരി പോന്ന മനുഷ്യന്മാര് വേഷം കെട്ടി വാക്കു പറഞ്ഞു നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു.